നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പച്ചക്കറിയും മത്സ്യവും വിറ്റ് ജീവിക്കുന്ന തന്നെ ദേശീയ നാർക്കോട്ടിക് ബ്യൂറോ പിടികൂടി ജയിലിലിട്ടതായി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. പച്ചക്കറിയും മത്സ്യവും വിറ്റ് ജീവിക്കുന്ന തന്നെ ദേശീയ നാർക്കോട്ടിക് ബ്യൂറോ പിടികൂടി ജയിലിലിട്ടതായി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്റെ പിതാവിനോട് കണക്കു തീർക്കുകയാണെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. എന്നാൽ സംഭവം നടന്ന കർണാടകത്തിൽ ബിനീഷ് കോടിയേരിയുടെ പിതാവ് ആരുമല്ലെന്ന വാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ബിനീഷിന്റെ വാദങ്ങൾ കേട്ടാൽ കേസ് നടക്കുന്നത് കേരളത്തിലാണെന്ന് തോന്നിപ്പോകും. കറതീർന്നല്ല വെടിപ്പുള്ള വാദഗതികളാണ് ഇഡി കോടതിയിൽ അവതരിപ്പിച്ചത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന വാദങ്ങളാണ് ഇഡി കാഴ്ചവെച്ചത്. ബിസിനസിന്റെ മറവിൽ ബിനീഷ് കോടിയേരി ലഹരി കടത്താനായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ലഹരി ഇടപാടിലെ ലാഭത്തുകയാണ് ബിനീഷിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന അനധികൃത പണമെന്നും ഇഡി കോടതിയിൽ വാദിച്ചു. ലഹരിക്കടത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അനു ബിനീഷ് കോടിയേരിയുടെ പങ്കാളിയാണെന്നും ബിനീഷിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഇഡി കോടതിയിൽ വാദിച്ചു. മുഹമ്മദ് അനൂപുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് ബിനീഷ് കോടിയേരി ഇത്രയും നാളും വാദിച്ചത്. അതെല്ലാം ഇഡി പൊളിച്ചടുക്കിയപ്പോഴാണ് പുതിയ നമ്പരുമായി ബിനീഷ് രംഗത്തെത്തിയത്. മുഹമ്മദ് അനൂപും ബിനീഷും ലഹരി കടത്താനായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി. ബിനീഷിന്റെ ഡ്രൈവറുടെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. ഡ്രൈവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് സംശയകരമാണ്. ദുബായ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ ബിനീഷും അനൂപും നേരിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇഡി കോടതിയിൽ നിലപാടെടുത്തു. ബിനീഷിന്റെ സാരഥി വെറും സാരഥിയല്ലെന്നാണ് ഇഡി പറയുന്നത്. സാമ്പത്തിക ശേഷി തീരെയില്ലാത്ത താൻ വായ്പയെടുത്താണ് അനൂപിന് പണം നൽകിയതെന്ന വാദം ഇഡി കയ്യോടെ തള്ളി. ബിനീഷിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ യഥാർത്ഥ ചിത്രമാണ് ഇഡി കോടതിയിൽ ഹാജരാക്കിയത്. ഇതിൽ ബിനീഷിന്റെയും അനൂപിന്റെയും ബാങ്ക് രേഖകളുടെ കോപ്പികൾ ഉണ്ടായിരുന്നു. ബിനീഷിന്റെ അക്കൗണ്ടിലൂടെ മറിഞ്ഞ കോടികളുടെ യഥാർത്ഥ ചിത്രം ഇഡിയുടെ വിശദീകരണത്തിലുണ്ടായിരുന്നു. ബിസിനസ് ആവശ്യത്തിന് വായ്പയെടുത്താണ് അനൂപിന് പണം നൽകിയതെന്ന ബിനീഷിന്റെ വാദം വിചിത്രമാണെന്ന് ഇഡി പറഞ്ഞു. ബി ക്യാപിറ്റൽ കമ്പനിയുടെ പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ബിനീഷിന്റെ അക്കൗണ്ടിലെത്തിയത് അനധികൃത പണമാണ്. ലഹരി ഇടപാടിലെ ലാഭത്തുകയാണ് ഇത്. NCB കസ്റ്റഡിയിലുള്ള സുഹാസ് കൃഷ്ണഗൌഡ, സൊനാറ്റ ലോഗോ എന്നിവർ ബിനീഷിന്റെ ലഹരി ഇടപാടിലെ പങ്ക് സ്ഥിരീകരിക്കുന്നുണ്ട്. മുഹമ്മദ് അനൂപും ബിനീഷും ലഹരി ഇടപാട് നടത്തിയതായി അവർ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇഡി വാദിച്ചു. ബംഗളൂരുവിലെ കോടികൾ മതിപ്പുള്ള ഉരുപ്പിടികളാണ് NCB കസ്റ്റഡിയിലുള്ളവർ. ഇവരുടെ കഥകൾ കേട്ടാൽ രാജ്യം മുഴുവൻ ഞെട്ടിപ്പോകുമെന്നാണ് ബംഗളൂരുവിലുള്ളവർ പറയുന്നത്. പച്ചക്കറി, മത്സ്യ കച്ചവടം എന്നിവ നടത്തിയെന്നാണ് ബിനീഷ് നേരത്തെ അറിയിച്ചത്. പച്ചക്കറി കച്ചവടം കൊണ്ട് 6 കോടി അക്കൗണ്ടിൽ എത്തുമോ? ഇല്ലാത്ത ന്യായങ്ങളും രേഖകളും സൃഷ്ടിക്കുകയാണ് ബിനീഷ്. ഒരു കാരണവശാലും ബിനീഷിന് ജാമ്യം അനുവദിക്കരുതെന്നും ഇഡി കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചു. കേസ് 23 വീണ്ടും പരിഗണിക്കും. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ തന്റെ മകനെതിരെ കേന്ദ്ര ഏജൻസി ഉന്നയിക്കുമെന്ന കോടിയേരി സ്വപ്നത്തിൽ പോലും കരുതിയില്ലായിരിക്കും. മകന് ജാമ്യം കിട്ടിയ ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ കോടിയേരി ഒരുങ്ങിയിരിക്കുന്നതിനിടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.